ഭഗവത്സേവ അത് ത്രിവിധമായിട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നുള്ള സങ്കല്പത്തിൽ ത്രികാലപൂജയായിട്ട് ചെയ്തു വരുന്നു. അത് കർക്കിടകമാസത്തിൽ വളരെ വിശേഷമാണ് ഭഗവത്സേവ ചെയ്യുന്നത്. ഏതൊരു കാര്യങ്ങൾക്കും വിഘ്നേശ്വരനെ പ്രീതിപ്പെടുത്തി ചെയ്യുന്നത് പോലെ തന്നെ ഭഗവതിയുടെ അനുവാദം അനുഗ്രഹം ഉണ്ടാകുക എന്നുള്ളതും ഒരു കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യം ഉണ്ടാകുന്നതിന് ഭഗവതിയുടെ അനുഗ്രഹം ആവശ്യമാണ്. അത് ദുർഗയായിട്ടും ഭദ്രയായിട്ടും ഭുവനേശ്വരിയായിട്ടും അതുപോലെ സരസ്വതിയായിട്ടും ലക്ഷ്മിയായിട്ടും ഒക്കെ പല വിധത്തിൽ പൂജ ചെയ്തു വരുന്നു. നമ്മുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ആ ആഗ്രഹങ്ങൾ ഓരോ വിധത്തിലാവാം. ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമുക്ക് അതിന് പ്രാധാന്യം കൂടിയ ദേവീദേവന്മാരെ പൂജിക്കുക, അവരുടെ പ്രീതി വരുത്തുക. അതിലൂടെ നമുക്ക് ആ മനസ്സിലെ ആഗ്രഹങ്ങൾ നടത്തിത്തരും എന്ന വിശ്വാസത്തോടെ നമ്മളത് ചെയ്തു വരുന്നു.